നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റോഷ്ന ആൻ റോയി എന്ന് പറയുന്ന നടിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മേയറുമായിട്ടുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. ഡ്രൈവർക്ക് ഇപ്പോഴും അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേയർ എയറിൽ നിന്നും താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായത്തിന് പോയതാണ് ഈ റോഷ്ന എന്ന് പറയുന്ന നടി. ഏതായാലും റോഷ്ന ഇപ്പോഴും നല്ല എയർ തന്നെയാണ്. അതായത് ഇനി അവിടുന്ന് ഇങ്ങോട്ട് താഴെ വരണമെങ്കിൽ കുറേ നാൾ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വേറെ ഒന്നുമല്ല, ഈ റോഷ്ന ആരാണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. ശ്രമിച്ചപ്പോഴാണ് ഒന്ന് രണ്ട് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, അഡാർ ലവ്ലെ ഒരു ടീച്ചറായിട്ടും പിന്നെ അങ്ങനെ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ അതൊന്നും ആരും കണ്ടിട്ടുമില്ല, ആരും ശ്രദ്ധിച്ചിട്ടുമില്ല, ഇങ്ങനെയൊരു നടിയുണ്ട് എന്ന് പോലും ഒരാൾക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ 100 സിനിമയിൽ അഭിനയിച്ചൊരു പവറാണ്. അതായത് ഈ ഒരൊറ്റ പ്രശ്നം കൊണ്ട് എന്ന് പറഞ്ഞാൽ 100 സിനിമേൻ്റെ പവർ കിട്ടി. ഇതാണ് ഞാൻ പറയുന്നത്, എറിയേണ്ടടുക്കം നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത്. കുറച്ച് ആളുകൾക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ ഈ പിന്നെ ആലുവയിലൊരു സംഭവം ഉണ്ടായപ്പോഴേ അവിടെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു പൂജാരീനെ അന്വേഷിച്ചപ്പോഴേ ഒരു പൂജാരീനെയും കിട്ടിയിട്ടില്ല. ഒരുത്തൻ പറഞ്ഞു, നോമ്പ് റെഡി, നോം പൂജാരിയാണേ, നോം റെഡി എന്ന് പറഞ്ഞിട്ട് ആ അവൻ രേവന്ത് എന്ന് പറയുന്ന ഒരു ഓട്ടോക്കാരൻ, അവൻ വന്നിട്ട് പൂജ ചെയ്തു. ഭയങ്കരമായിട്ട് ഒരു ദിവസം കൊണ്ട് അവന് പത്മശ്രീ കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം കിട്ടി. അവന് എല്ലാ അവാർഡുകളും അവന് കിട്ടി. അവനിലേക്ക് അങ്ങ് വാരി വിതറുകയായിരുന്നു, മോനെ നീ എൻ്റെ കുഞ്ഞാടാ, നീ എൻ്റെ വീട്ടിൽ എൻ്റെ വയറ്റിൽ വളർന്നതാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അമ്മമാരും അച്ഛന്മാരും ഒക്കെ അവനെ കയറ്റിയിട്ട് അങ്ങ് ഭയങ്കരം ഇതാക്കി. പിറ്റേന്ന് രാവിലെ അതുപോലെ ആ എയർ പോയിട്ട് തിരിച്ചിട്ട് കൊണ്ടുവന്ന് ഭൂമിയിൽ തന്നെ നിർത്തി എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവം പൂജാരിയല്ലാന്ന് തെളിഞ്ഞു, അതുപോലെ തന്നെ ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് തെളിഞ്ഞു, ഫേമസ് ആകൽ തന്നെയായിരുന്നു. പക്ഷേ അവൻ്റെ മനസ്സിലെന്തോ ഒരു നന്മയുണ്ട് കേട്ടോ, നമ്മളങ്ങനെ അവനെ മൊത്തത്തിലൊന്നും മോശമാക്കാനൊന്നുമില്ല. അങ്ങനെ ഈ റോഷ്ന എന്ന് പറയുന്ന നടി ഏതായാലും ഫെയിമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഒരാൾ പോലും തിരിച്ചറിയുന്നില്ല, രണ്ട് പടത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നാ വേണ്ടത്. ഇപ്പോഴത്തെ സിനിമാ നടിമാരുടെയൊക്കെ കഷ്ടം ഇത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മൾ ആരും കാണൂല, പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുൻനിരയിൽ ഉണ്ടാകും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഇല്ലാക്കാതെ അങ്ങ് പറഞ്ഞു വിടും എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ത്രീയുടെ ഈ നടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പിന്നെ എന്താ പറയുക, ഒരു ഫെയിമിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വെറുതെ ഒന്നും വെറുതെ പോയിട്ട് കയറി കൊടുത്തതൊന്നുമല്ല. ഒന്ന് നാലാൾ അറിയണം, അതിനു വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല, നാലാൾ അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ സ്ത്രീ പിന്നെ ഈ നടിക്ക് എന്തെങ്കിലും ഒരു പരാതിയോ കാര്യമോ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയണെന്താ, എനിക്ക് ഡ്രൈവർ എടുക്കുന്ന ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടേ, അല്ലെങ്കിൽ പിന്നെ അവിടെ MVD ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, പോലീസുകാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതുമാത്രവുമല്ല, നമ്മുടെ ഗതാഗത മന്ത്രിയുണ്ട്, ഗതാഗത സെക്രട്ടറി ഉണ്ട്, KSRTC MD ഉണ്ട്, KSRTC ഉണ്ട്, ഇവിടെയൊക്കെ ഒരു പരാതി മെയിൽ ചെയ്താൽ പോരെ, ഇല്ലെങ്കിൽ അന്ന് തന്നെ ഒരു പിന്നെ എന്താ പറയുക, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ പോരെ, എന്താ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയോ. പക്ഷേ അന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ ഈ നടിക്കറിയാം ഇത് ഏൽക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് പോട്ടെ. ഏതായാലും അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും സിനിമയൊന്നുമില്ല. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഡാടാ ഡാടാ ഡാ, എടാ എന്നോടന്ന് പറഞ്ഞ ഒരു ഡ്രൈവറല്ലേ ഇത്, കെട്ടക്കെട്ട് എന്നാൽ ഈ ഒരു സംഭവം അങ്ങോട്ട് വെച്ച് കാച്ചാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങ് കാച്ചിയത്. അപ്പോഴേക്കും ഈ ഡ്രൈവർ പറഞ്ഞു, അല്ലപ്പ ഞാൻ അതിന് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ, എൻ്റെ വണ്ടി തൃശ്ശൂർ വരെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് വേറൊരു പ്രശ്നമായി. ഇത് ഏടിയാന്നിപ്പോൾ സ്ഥലം ഒരു കണ്ടുപിടുത്തം നടക്കണമല്ലോ എന്ന് ആലോചിച്ച് നോക്കുമ്പോഴേക്ക് ഇപ്പോഴേ ഈ നടി പറഞ്ഞതൊക്കെ കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി പറഞ്ഞതാണ്. ഏതെങ്കിലും ഡ്രൈവർമാരെടുക്കുന്ന ഉണ്ടാകാം ഇങ്ങനെ ഒരു അനുഭവം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡ്രൈവർമാരൊന്നും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. അതായത് ഈ സൈക്കിളിൽ പോകുന്നവന് ഈ ബൈക്കുകാരനോട് പുച്ഛാണ്, ഈ ബൈക്കിൽ പോകുന്നവന് ഈ പിന്നെ മറ്റേ ഓട്ടോറിക്ഷക്കാരനോട് പുച്ഛാന്ന്, ഈ ഓട്ടോറിക്ഷക്കാരന് കാറുകാരനോട് പുച്ഛാന്ന്, കാറുകാരനാണെങ്കിൽ ബസ്സുകാരോട് പുച്ഛാന്ന്, ബസ്സുകാർക്ക് ലോറിക്കാരോട് പുച്ഛാന്ന്. അങ്ങനെ നമ്മളെ നാട്ടിലൊരു പുച്ഛ കമ്മിറ്റികൾ ഞാൻ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഈ റോഡിലോട്ട് പോകുന്നവർ. അപ്പോൾ ഇവർ പരസ്പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനിടയ്ക്ക് കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് യാത്ര ചെയ്തപ്പോഴേ എനിക്ക് തോന്നിയിട്ടുള്ളത്, പ്രൈവറ്റ് ബസ്സിൻ്റെ മുന്നിൽ പെടാതെ പോകുന്ന ഡ്രൈവർമാരൊക്കെ ഇത് 2-വീലറുകാരുണ്ടല്ലോ, അവരൊക്കെ ഒരു 100 വയസ്സ് വരെ ജീവിക്കുന്നതാണ്. കാരണം അത്രത്തോളം പിന്നെ എന്താ പറയണ്ടേ, ഭയങ്കരമായിട്ടുള്ള ഒരു
അപകടകരമായ രീതിയിലാണ് ഇവരുടെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് എല്ലാവരും നല്ലതാണെന്നൊന്നും പറയുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ റോഡ് പണീൻ്റെ കാര്യം, അതെന്ന് പറയുന്നത് നമുക്കറിയാലോ, പല സ്ഥലത്തും റോഡ് പണി എന്ന് പറഞ്ഞിട്ട് അഗാധമായ ഗർത്തമാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഇരുന്നിട്ടും കിടന്നിട്ടുമാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്നും ഇപ്പോൾ കോഴിക്കോടേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് സീറ്റിലാണ് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് എത്തുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തുള്ളി 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 മുന്നിലെത്തും എന്നുള്ളതാണ്. നമ്മൾ വേറെ എവിടെയും പോകുന്നും വേണ്ട, ബസ്സിൻ്റെ നമ്മളിങ്ങനെ തുള്ളിക്കോളും അടുന്ന്. അതാണ് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ സീറ്റ് തന്നെ വീഴും, ഇല്ലെങ്കിൽ അവിടെ പടലി ഒടിഞ്ഞിട്ട് അവിടെ കിടക്കും. അങ്ങനെയാണ് പല ബസ് യാത്രകളും ഇപ്പോഴും ഭയങ്കര അഭ്യാസം തന്നെയാണ്. അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്തു, ഈ നടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബസ്സുകാരനെ നല്ല രീതിയിൽ ഓണടിച്ചങ്ങ് വെറുപ്പിച്ചു. അപ്പോൾ ഇവരെന്നെ പറയുന്നുണ്ട്, ഒരു ബസ്സിനെ കഷ്ടി പോകാനുള്ള സ്ഥലമാണ്, എന്നിട്ടും അതിൻ്റെ പുറകിൽ പോയിട്ട് ഓണടിക്കണമെങ്കിൽ അതിനൊരു കഴിവ് വേണ്ടേ? അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഏതായാലും ആ ഫേസ്ബുക്ക് ഭയങ്കരമായിട്ടങ്ങ് വിവാദമായി. ഫേസ്ബുക്കിൽ പലതും എന്ന് പറഞ്ഞ് ഇപ്പം പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ പറയുന്നത് ഒരു ബസ്സിനെ കടന്നു പോകാനുള്ള സ്ഥലമുള്ളൂ, അപ്പോൾ ബാക്കിൽ നിന്ന് ഓണടിച്ചത് മോശമല്ലേ? അതുമാത്രവുമല്ല, അത് കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ ഇവരുടെ കാറ് എങ്ങനെയോ ബസ്സിനെ മറികടന്ന് പോയി. അത് കഴിഞ്ഞിട്ട് ബസ്സിനെ പിന്നിലാക്കിയിട്ട് ഇവർ മുന്നിൽ അങ്ങനെ അങ്ങ് പോവാ സ്ലോയിൽ. ഇതിൻ്റെ അകത്തുള്ള 10-40 ആൾക്കാരുണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പല ആവശ്യങ്ങൾക്കും പല ഇതിനും ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിട്ട് ഈ ചൂടിന് ഇരുന്നിട്ട് പോകുന്ന ഒരുപാട് KSRTCയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെ പോലെ AC കാറിൽ AC ഇട്ടിട്ടല്ല പോകുന്നത്. അപ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ പൊതുജനങ്ങൾക്ക്? ഡ്രൈവർ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരിൽ കംപ്ലൈൻറ്റ് ചെയ്യാന്നല്ലാതെ ആ വണ്ടിയിലുള്ള എല്ലാവരെയും ബുദ്ധിമുട്ടിക്കണോ? ഇപ്പോഴേ ഈ മേയറെ ഒരു സംഭവത്തിൽ, ഇത് നമ്മുടെ കേസല്ല എന്നാലും ഞാൻ പറയുകയാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമാണ്. ഈ രണ്ട് പേർക്കുമുള്ള ഈഗോ കൊണ്ട് ഇത്രയും വഷളായത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആരായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഈ ബസ്സെന്നൊക്കെ ഇറക്കി വിടുമ്പോൾ അതൊരു വളരെയധികം മോശമായ ഒരു പ്രവൃത്തി തന്നെയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീരട്ടെ, പക്ഷെ ഇതുപോലെയുള്ള ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴും മാത്രം തലപൊക്കുന്ന ചില ആൾക്കാരുണ്ട്, അവരെ നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്കൊരു കാര്യം പോലും ഒരാൾക്ക് പോലും മിണ്ടാൻ കഴിയാത്ത സ്ഥിതിയായിരിക്കാം. ഈ സ്ത്രീ എന്നെ പറയുന്നില്ലേ എന്തിനിവർ ഇത്ര താമസിച്ചു? അതാണ് ചില ആൾക്കാർ പറയും, ഇത് പരാതി വേണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും വരാൻ പാടില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും വരാൻ പാടില്ല. അല്ലാതെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഇപ്പം ഇവർക്ക് തന്നെയാണ് പ്രശ്നമായത്. ഇവരൊരു സിനിമാ നടി എന്നുള്ള തരത്തിൽ ഇവർക്ക് തന്നെ ഒരുപാട് പ്രശ്നമായതാണ്. അതായത് ഈ പിന്നെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകർ, ഇവരുടെയൊക്കെ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് ഇവരാണ് സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ സിനിമ പോലും ആൾക്കാർ കാണാൻ പോകില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോഴ് ഈ നടി, അതായത് റോഷ്നി ആൻഡ് റോയി എന്ന് പറയുന്ന നടി ഉണ്ട്, ഇതുപോലെ ഇനി സിനിമയിലൊന്നും അഭിനയിക്കണ്ട. ഇനി നമുക്ക് പിന്നെ എവിടുന്ന് ചോദിച്ചു കഴിഞ്ഞാലും അറിയാം ഈ റോഷ്നി ആൻഡ്രോയി എന്ന് പറയുന്ന നടി ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ മേയർ കേസിൽപ്പെട്ട ആ ഒരു നടിയല്ലേ എന്നേ പറയുള്ളൂ, അങ്ങനെയേ അറിയപ്പെടുകയുള്ളൂ. അതൊരു വലിയ ഗുണം തന്നെയാണ് ഇവർക്ക്. കാരണം ചില ആൾക്കാർ ഇങ്ങനെയാണ്, അറിയപ്പെടാൻ വേണ്ടിയിട്ടൊരു സമയം വേണം, അല്ലാതെ ഇനി എത്ര ആൾക്കാർ കണ്ട പടത്തിൽ അഭിനയിച്ചിട്ടും ഒരു കാര്യവുമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളെ, എൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.